ജീവന് തുല്യം സ്നേഹിക്കുകയും ജീവിതകാലം മുഴുവൻ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുകയും ഒടുവിൽ രോഗിയായപ്പോൾ സ്വന്തം ഭാര്യയ്ക്ക് പോലും വേണ്ടാത്ത സ്ഥിതിയായ പ്രവാസിയുടെ അനുഭവം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു. എല്ലാ പ്രവാസികൾക്കും ഇതൊരു മുന്നറിയിപ്പാണ്. കൊല്ലം ജില്ലയിൽ നെടുമ്പന പഞ്ചായത്തിലാണ് സംഭവം. പ്രവാസിയായ ഈ മനുഷ്യൻ ക്യാൻസർ രോഗിയായിരുന്നു. രോഗം മൂർച്ഛിച്ചപ്പോൾ വിദേശത്തു നിന്നെത്തി. ക്വാറന്റൈനിൽ ഇരിക്കവേ വീണ്ടും രോഗം മൂർച്ഛിച്ചു. ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ആംബുലൻസും മറ്റ് സൗകര്യങ്ങളും മുറ്റത്തെത്തിച്ചെങ്കിലും പോകാൻ തയ്യാറായില്ല. പിന്നീട് സ്ഥിതി മോശമായപ്പോൾ വീണ്ടും സൗകര്യങ്ങളൊരുക്കി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കിടത്തി ചികിത്സയ്ക്ക് വിധേയനാക്കി. തുടർന്നുള്ള പരിശോധനയിൽ കോവിഡ് പോസിറ്റീവായി. രണ്ടാമത്തെ ടെസ്റ്റിൽ നെഗറ്റീവ് ആവുകയും നില മെച്ചപ്പെടുകയും ചെയ്തു. രണ്ട് ദിവസത്തിനു ശേഷം ഡിസ്ചാർജ് ചെയ്ത് സ്വന്തം വീട്ടിലെത്തിച്ചു. വീട്ടിലെത്തി ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് വീണ്ടും ക്യാൻസർ സംബന്ധമായ രോഗം കൂടിയതിനെ തുടർന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ആരോഗ്യവകുപ്പും നെടുമ്പന പഞ്ചായത്തും എല്ലാ സൗകര്യങ്ങളും ഒരുക്കി. ആംബുലൻസ് വീടിന് മുന്നിലെത്തി. മണിക്കൂറുകളായിട്ടും രോഗിയെ ആംബുലൻസിൽ കയറ്റാനോ രോഗിയുടെ കൂടെ പോകാനോ ആരും തയ്യാറായില്ല. ഭാര്യയും അനേകം അടുത്ത ബന്ധുക്കളും തൊട്ടടുത്തുണ്ടെങ്കിലും രോഗിയുടെ കൂടെ പോകാൻ ആരും മുന്നോട്ട് വന്നില്ല. മണിക്കൂറുകളോളം ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞിട്ടും സ്വന്തം ഭാര്യ പോലും കൈയൊഴിഞ്ഞു. ഭാര്യയെ നിർബന്ധിച്ച് പോലീസ് കേസെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് ഒടുവിൽ ആരോഗ്യ പ്രവർത്തകർ രോഗിയോടൊപ്പം ആശുപത്രിയിലേക്ക് അയച്ചത്. വീഡിയോ കാണാം. അല്ലെന്ന്, ഇത് സ്ഥിരം പരിപാടി എന്തറിയോ? നമ്മളിത് ഇന്നാളും വണ്ടി കൊണ്ടുവന്ന് ഇവര് പോകത്തില്ല. നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇവരാരും ഇവർ ഇയാളുടെ വീട്ടുകാരനോ അല്ലെങ്കിൽ ഭാര്യയോ ഇവർക്കൊന്നും ഒരു ഉത്തരവാദിത്വമില്ല. ഏഴാം തീയതി നെഗറ്റീവായ മനുഷ്യരാണ്. നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ്, മനസ്സിലായോ? എനിക്കറിയാം നിങ്ങളുടെ അവസ്ഥ, എനിക്ക് മനസ്സിലായി. കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇതിനൊക്കെ അനുഭവിക്കുകയാണ് ഇതിനകത്ത് കിടന്നേ. കാരണം നിങ്ങൾക്ക് ഒരു ഒരു മനുഷ്യൻ ക്യാൻസർ പേഷ്യന്റ്, നിങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല. പിന്നെ എങ്ങനാ ഇത് ഏഴാം തീയതി ഈ മനുഷ്യൻ നെഗറ്റീവ് ആയതാണെന്ന്? ഈ മനുഷ്യന് ഒരു പ്രശ്നവുമില്ല. ഇന്നലെ ഞാൻ വന്ന് സംസാരിച്ചിട്ട് പോയതാ. നിങ്ങൾ പോയാ പറ്റൂ, അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല. ഇവരും നോക്കത്തില്ല, ഇവരുടെ ഇയാളുടെ വീട്ടുകാരും നോക്കത്തില്ല, ഒരു മനുഷ്യൻ നോക്കത്തില്ല. ഇപ്പൊ ഹെൽത്തുകാരുടെയും പഞ്ചായത്ത് മെമ്പറുടെ ഉത്തരവാദിത്തം വേറെ ആർക്കും ഉത്തരവാദിത്വം ഇല്ല ഇതിനകത്ത്. എനിക്ക് മനസ്സിലായി. എന്തായാലും ഇദ്ദേഹത്തിന് എത്ര ദിവസം മെഡിക്കൽ കോളേജ് കടന്നിട്ടാ പോന്നേന്ന് അറിയോ? എന്തായാലും പാരിപ്പള്ളിലേക്ക് കൊണ്ടോ. പിയറെ ഞാൻ വിളിച്ച് പറയാം. എന്നിട്ട് അല്ലല്ല, നിങ്ങള് ഇവര് വരും, ഇവര് വരാതിരിക്കാൻ തോന്നുന്നു. അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടാക്കാം. നിങ്ങളിപ്പോ ഒരുങ്ങി വരൂ. അല്ല, ഞാൻ ചോദിച്ചത് ഇവരെന്താ വരാത്തതെന്ന് അറിയാം? ഇദ്ദേഹം ഇപ്പോഴും കൊറോണ രോഗിയാണെന്ന് പറഞ്ഞിട്ടാ വരാത്തത്. അല്ല, ഏഴാം തീയതി ആ മനുഷ്യൻ നെഗറ്റീവ് ആയത്, ആ മനുഷ്യന് ഒരു പ്രശ്നവുമില്ല. നമുക്കിപ്പോ ഒരു കേസിന്റെ പുറകെ മാത്രം ഇങ്ങനെ നടന്ന് ഓടാൻ പറ്റത്തില്ല. നിങ്ങൾ പോകും, നിങ്ങൾ എന്തിനാ പേടിക്കുന്നേ? ഇവരെ ഇവരെത്ര സ്നേഹത്തെ ഇവരോട് ഞാൻ കാര്യം പറഞ്ഞു കൊടുക്കുന്നതെന്നറിയോ? കൊറോണ വന്ന് മരിക്കുന്നവർ കുറേ പേരുണ്ട്, പക്ഷെ എന്നും പറഞ്ഞ് പാർപ്പിളിൽ ഇവിടെ ആരും മരിച്ചിട്ട് ഒന്നുമില്ല. ഒരു പ്രശ്നവുമില്ല, പോയിട്ട് പോ. അതെ, ഞാൻ ചോദിച്ചത് നിങ്ങള് പോത്തില്ലേ? ഇത് നിങ്ങള് ഭാര്യ പോത്തില്ലേ? ഈ മനുഷ്യന്റെ കൂടെ പോത്തില്ലേ? നിങ്ങള് ഭർത്താവിന്റെ വീട്ടുകാരും ഭാര്യ വീട്ടുകാരോ ഭാര്യയോ നോക്കുന്നില്ല. പിന്നെ നമ്മുടെ ഉത്തരവാദിത്തം മാത്രമാണോ? നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന പരമാവധി നമ്മൾ ചെയ്യുന്നില്ലേ? 100 പ്രാവശ്യം ഞാൻ പറഞ്ഞു, അയാളെ ഇപ്പൊ അസുഖമില്ല, ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ്. നിങ്ങൾ ഭാര്യ എന്ന നിലക്ക് നിങ്ങൾ കയറി പോകണം. പോയേ പറ്റൂ. പോകത്തില്ലെന്ന് തർപ്പിച്ച് പറഞ്ഞാ പിന്നെ എങ്ങനാ? അയാളെ എന്തിനാ പേടിക്കുന്നേ? പൊടിക്കുഞ്ഞു ഗുണം ഉണ്ടെന്ന് വിചാരിച്ചെന്താ? അദ്ദേഹം ഇപ്പൊ രോഗിയല്ലല്ലോ. നിങ്ങളോട് എന്താ ഇത് പറഞ്ഞാ മനസ്സിലാവും? നിങ്ങളെ ഇവരെ പറഞ്ഞു മനസ്സിലാക്കി ഇവിടെ ബന്ധുക്കളായിട്ട് ആരുമില്ലേ? എത്ര നേരമായിട്ട് ഒരു ആംബുലൻസ് വന്ന് കിടക്കുക? അല്ല, എത്ര നേരമായിട്ട് ഒരു ആംബുലൻസ് വന്ന് കിടക്കുക? ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾക്ക് ഈ മനുഷ്യനെ വേണ്ട യഥാർത്ഥത്തിൽ, അതല്ല ഞാൻ അറിയാമെന്ന് ചോദിക്കുക. നിങ്ങള് നിങ്ങൾക്ക് പി പി കിറ്റ് സഹിതം നിങ്ങൾക്ക് തരാം. നിങ്ങൾ കയറിപ്പോ. ഒരു മനുഷ്യനെ, ഒരു ക്യാൻസർ ഉള്ള മനുഷ്യനെ ഇങ്ങനെ ആക്കിയാൽ എങ്ങനാ? എന്തെങ്കിലും ഈ മനുഷ്യൻ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നിങ്ങളെ നിങ്ങളെ ഈ പൂങ്കണ്ണീരായ ഒഴുക്കോ? ചേച്ചി പി പി കിറ്റ് തരാം.
നിങ്ങളെ ഈ മനുഷ്യനെ ഇപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം? ഒരു കാര്യം ചെയ്യ, ഇവിടെ ഇവിടെ ഇട്ടേരെ, ഇവിടെ കിടന്ന ആള് തീരട്ടെ. അല്ല ഇപ്പൊ എന്ത് ഈ പറയുന്നത്? ഒരു മനുഷ്യനെ ഈ നാട്ടുകാരെ കണ്ടുകൊണ്ടിരിക്കുക എത്ര നാളായിട്ട് ഈ മനുഷ്യന്റെ പുറകെ നടക്കുക? നമ്മള് ഏഴാം തീയതി നെഗറ്റീവായ മനുഷ്യനാണ്. ഏഴാം തീയതി ഒരു പ്രശ്നവും ഈ മനുഷ്യന്. ഇവിടെ ആരോഗ്യ പിന്നെ പഞ്ചായത്ത് മെമ്പറിനെ തലയില്ല, ഇത് വേറെ വേറെ ആർക്കും ഇത് ഉത്തരവാദിത്വമില്ല. പാരിപ്പള്ളി ചെന്ന് പി ആർ അരുൺ സാറിന്റെ അടുത്ത് ചോദിച്ചു, അവർ അവിടുത്തെ സിസ്റ്റർമാരും ഡോക്ടർമാരും ആർ എംഒ ഡി എംഒ സമ്മതിക്കുന്നില്ല. എടുത്തില്ല ഞങ്ങൾ വരെ മെഡിക്കൽ കോളേജ് കൊണ്ടുപോകണം. എന്തായാലും ഒരു കാര്യമുണ്ട്, നിങ്ങൾക്കെതിരെ കേസ് എടുക്കാനുള്ള പരിപാടി ഇപ്പൊ ഞാൻ ചെയ്യും. നിങ്ങൾ ഇത് പോയേ പറ്റൂ. നിങ്ങൾ ഭാര്യ എന്ന നിലയ്ക്ക് ഈ യാതൊരു അസുഖവും ഇല്ലാത്ത ഈ മനുഷ്യൻ, ക്യാൻസർ പേഷ്യന്റ് ആയ ഈ മനുഷ്യനെ നിങ്ങൾ ഇപ്പൊ ആശുപത്രി കൂടെ പോയേ പറ്റൂ. നെഗറ്റീവ് ഏഴാം തീയതി നെഗറ്റീവ് ആയ മനുഷ്യൻ, പിന്നെ നിങ്ങൾ എന്തിനാ ഇത്ര പേടിക്കുന്നത്? നിങ്ങൾ ഒരു ഒരു ഗ്ലാസ് വെള്ളം ആ മനുഷ്യന് വെച്ചു കൊടുക്കത്തില്ല. നമ്മൾ ഇന്നാള് വന്ന് എടുത്ത് വെച്ചു കൊടുത്തത് അന്ന് ഇവിടെ കുപ്പിയായിട്ട് നിന്നിട്ട്. ഒരു മനുഷ്യജീവിയാണ് അങ്ങര്. നിങ്ങൾ എന്തായാലും പോയേ പറ്റൂ, അതിനകത്ത് മാറ്റമില്ല. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, മനസ്സിലാട്ടാ, സി ഐ വിളിക്കും, പോലീസുകാരെ ഒന്ന് പരിഹാരം ഉണ്ടാക്കും. ജീവിതകാലം മുഴുവൻ കുടുംബത്തിനായി ജീവിച്ച ഈ പ്രവാസി പലരുടെയും പ്രതിബിംബമാണ്. വരുന്ന പ്രവാസികളെല്ലാം രോഗികളല്ല, അവർക്ക് വേണ്ട മനക്കരുത്തും പിന്തുണയും നൽകി നെഞ്ചോട് ചേർത്ത് നിർത്തണം.